മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് കൃത്യമായി ആരോപണം തൊടുത്തതോടെ ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും സജീവ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് നടന്ന ഓഫീസ് എല്ലാവർക്കും അറിയാമെന്ന് തുറന്നടിച്ച പ്രധാനമന്ത്രി നടപടിയെടുക്കാതെ എന്തുകൊണ്ട് ഒളിച്ചു കളിക്കുന്നുവെന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനുമാണ് ചോദ്യങ്ങൾ. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ശ്രമിക്കുന്ന BJP അതിനായി CPMമായി ധാരണയിലാണെന്ന ആക്ഷേപം പ്രതിപക്ഷം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതിഗുരുതരമായ ആരോപണമാണ് പ്രധാനമന്ത്രിയുടേതെങ്കിലും അതേ നാണയത്തിൽ മറുപടി CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. വിദേശ ബന്ധമുള്ള ഈ കേസിൽ കേന്ദ്ര ഏജൻസികൾ തുടർ നടപടി എടുക്കാത്തതിന് ആരാണ് തടസ്സമെന്ന പ്രതിരോധമാണ് CPM തീർക്കുന്നത്. നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തെഴുതിയത് മറന്നുപോയോ എന്ന് CPM ചോദിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിൽ പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത് ഇതാദ്യമായൊന്നുമല്ല. കൊച്ചിയിൽ മുൻപ് BJP യുവം പരിപാടി നടത്തിയപ്പോൾ ഏപ്രിലിലും ഇതേ രാഷ്ട്രീയ ആരോപണം ഉണ്ടായി. കേരളത്തിന്റെ കയറ്റുമതി വളർച്ച ലക്ഷ്യമിട്ട് സാധ്യമായതെല്ലാം ചെയ്യുമ്പോൾ ഒരു കൂട്ടർ രാവും പകലും സ്വർണം കടത്തുന്നതിലാണ് ശ്രദ്ധിക്കുന്നത് എന്നതായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയുടെ പരാമർശം. ഇപ്പോൾ ഒന്നുകൂടി കടത്തി മുഖ്യമന്ത്രിയെ ഉന്നമിട്ടു. കേസ് വീണ്ടും സജീവമാക്കുന്നതിന് മുന്നോടിയാണോ ഇതെന്ന് CPMനും സർക്കാരിനും സംശയങ്ങളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം കേന്ദ്ര ഏജൻസികൾ കേസിൽ പിൻവലിഞ്ഞു തുടങ്ങിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPMും BJPയും ഏർപ്പെട്ട ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ലാവ്ലിൻ കേസ് സുപ്രീംകോടതിയിൽ തുടർച്ചയായി നീട്ടിവെക്കുന്നതും ഈ രാഷ്ട്രീയ അന്തർധാരയുടെ ഭാഗമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസികളല്ലേ, പ്രധാനമന്ത്രി നേരിട്ടല്ലല്ലോ എന്നാണ് BJPയുടെ മറുപടി. തൃശൂർ പരിപാടിയുടെ ആവേശത്തിലാണ് BJP രാഷ്ട്രീയമായി പിന്തുണയ്ക്കാത്ത കേരളത്തിലെ വലിയ വിഭാഗം സ്ത്രീകളും യുവാക്കളും ഒക്കെ BJPയെ പിന്തുണയ്ക്കുന്നവരാണെന്ന പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്നവരാണെന്ന വിശകലനം വച്ചാണ് കൊച്ചിയിൽ യുവവും തൃശൂരിൽ മഹിളാ റാലിയും ഒക്കെ BJP സംഘടിപ്പിച്ചത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്ന് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞതും പ്രഖ്യാപിച്ചതും പാർട്ടിക്ക് പുറത്തുള്ള പ്രമുഖരെ വേദിയിലേക്കും സദസ്സിന്റെ ഭാഗമായി ക്ഷണിച്ചതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണ്. പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ നിരവധിയാണ്. CPMനും ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. ഏതായാലും പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തലൂടെ മറവിയിലായിരുന്ന സ്വർണ്ണക്കടത്ത് കേസിന് വീണ്ടും രാഷ്ട്രീയ ജീവൻ വച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്വർണ്ണക്കടത്ത് കേസിനെ രാഷ്ട്രീയ ആയുധമാക്കി മുന്നണികൾ രാഗമിനുക്കി തുടങ്ങി. ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ സ്വർണ്ണക്കടത്ത് കേസ് പൂരം തന്നെയാണ്. സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാമെന്ന 3 വാക്കുകളെ പ്രധാനമന്ത്രി ഉച്ചരിച്ചുള്ളൂവെങ്കിലും അത് പ്രകമ്പനം കൊള്ളിക്കുന്നതാണ്. പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം എടുത്തിട്ടതിനാൽ സ്വർണ്ണക്കടത്ത് കേസിൽ അടുത്തഘട്ട അന്വേഷണത്തിനുള്ള സൈറൺ മുഴങ്ങുകയാണോ എന്ന സംശയം രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുമുണ്ട്. മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില പ്രധാനികളെ ചോദ്യം ചെയ്തെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിനപ്പുറം പോയിരുന്നില്ല. കേസിലെ മുഖ്യകണ്ണി സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് പകരം മന്ദീഭവിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുമായി കൂടുതൽ അടുത്തവരിലേക്ക് എത്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുള്ള പച്ചക്കൊടിയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളെന്ന സൂചനയും വരികൾക്കിടയിൽ വായിക്കാം. പ്രധാനമന്ത്രിയുടെ കുറ്റപ്പെടുത്തലിന് ശേഷം അടുത്തഘട്ട അന്വേഷണം തുടങ്ങിയാൽ അത് ആ നീക്കത്തിന്റെ ദൗർബല്യമായും വിലയിരുത്തപ്പെടും. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ഇടതുപക്ഷത്തിന്റെ വിമർശനത്തിന് അത് ബലം നൽകും. 4 വർഷമായി അന്വേഷിച്ചിട്ടും നയതന്ത്ര ചാനൽ വഴി ആർക്കായാണ് സ്വർണം കൊണ്ടുവരുന്നത്, ഇതിനു മുമ്പ് സ്വർണം കൊണ്ടുവന്നോ, പിന്നിൽ ചരട് വലിക്കുന്നത് ആര് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും കസ്റ്റംസ്, ED, CBI തുടങ്ങിയ അന്വേഷണ ഏജൻസികൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ടില്ല. ലൈഫ് മിഷൻ ഡോളർ കടത്ത് കേസിന്റെയും സ്ഥിതി ഇതുതന്നെയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്വർണ്ണക്കടത്ത് കേസ് ഉയർത്തിക്കൊണ്ടുവരികയാണെന്നും BJP ഇതര സർക്കാരുകൾക്കെതിരെ കേന്ദ്രം അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്നും ഇടതുപക്ഷം സ്ഥാപിക്കാൻ ശ്രമിക്കും. തൃശൂർ ലോക്സഭാ സീറ്റ് ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണെന്ന വ്യാഖ്യാനത്തിനാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ച ഇടതുപക്ഷ നേതാക്കൾ ഊന്നൽ നൽകിയത്. കോൺഗ്രസിനെ അകറ്റി നിർത്താൻ CPMും BJPയും തമ്മിലുള്ള ഒത്തുകളി ഇതോടെ വ്യക്തമായെന്ന നിലപാടുമായി കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന പ്രധാനമന്ത്രിക്ക് ഉത്തമ ബോധ്യമുള്ള ഓഫീസിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടതെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ കേസ് അന്വേഷണം നിലച്ചത് CPMനെ സഹായിക്കാനായിരുന്നു. കുഴൽപ്പണ കേസിൽ BJP സംസ്ഥാന നേതൃത്വത്തെ സംസ്ഥാന സർക്കാരും സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാരും സഹായിക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം.